എല്ലാവർക്കും ബിജി നിലമ്പൂർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സിറ്റി ഡിപ്പോയിലാണ്. ഞാനിവിടെ നിങ്ങളെ ഒരു കാർന്നോരായ ഒരാളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാ എൻ്റെ ഈ പുറകിൽ നോക്കിക്കോളൂ, നിങ്ങൾക്ക് കാണാം. KSRTC-യുടെ 80's 90's-ലുള്ള TR 666 എന്ന ഡബിൾ ഡക്കർ ബസ്സാണിത്. ഈ ബസ് കുറേ കാലമായി നമ്മുടെ പാപ്പനംകോട് വർക്ക്ഷോപ്പിൽ കിടക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ ബസ് ഇപ്പോൾ സർവീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് സ്പെഷ്യൽ സർവീസായിട്ടാണ് ഓടുന്നത്, ഹെറിറ്റേജ് സർവീസായിട്ടാണ് ഓടുന്നത്. നമ്മുടെ നോർമൽ ഷെഡ്യൂൾ അല്ല ഓടുന്നത്. അതിന് നമുക്കിവിടെ ഒരു പുതിയൊരു ഡബിൾ ഡക്കർ ബസ്സുണ്ട്. ഇത് എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വാടകയ്ക്ക് ആളുകൾ വിളിക്കുമ്പോഴോ മാത്രം ഓടുവാനായിട്ടാണ് ഇപ്പോൾ ഈ ഡബിൾ ഡക്കർ ഇപ്പോൾ സിറ്റി ഡിപ്പോയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കിതിൻ്റെ അകത്ത കാഴ്ചകളും എല്ലാം ഒന്ന് നമുക്ക് വിശദമായിട്ട് കാണാം. അതിനു മുമ്പ് നമുക്ക് ഈ വീഡിയോ എടുക്കുവാനും വേണ്ടി പെർമിഷൻ തന്ന ATO സാറ്, സിറ്റി ഡിപ്പോയുടെ ATO സാറിനുള്ള പ്രത്യേക നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ വേറൊരു പഴയ വ്യക്തിയും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും ഈ ഒരു കാർന്നോരെ നമുക്ക് മൊത്തമായിട്ടൊന്ന് കാണാം. KSRTC-യുടെ 80's 90's-ലെ ഏറ്റവും പഴക്കം കൂടിയ, ഇപ്പോൾ സർവീസിലുള്ള ഏറ്റവും പഴക്കം കൂടിയ വണ്ടി എന്ന് വേണമെങ്കിൽ ഈ വണ്ടിയെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് വിശദമായിട്ട് കണ്ടിട്ട് വരാം. ഇതാ TR 666 സിറ്റി ഡിപ്പോർട്ട്, KL 15 587. ഇതിൻ്റെ ഒരു കൂട്ടുകാരനെന്ന് പറയാൻ സഹോദരനായ ഒരാളും കൊണ്ടുണ്ട്. അയാളിപ്പോഴും പാപ്പനംകോട് വർക്ക്ഷോപ്പിൽ വിശ്രമിക്കുകയാണ്. ഈ ഒരു വണ്ടി മാത്രമേ ഇങ്ങനെ പുതുക്കി ഇറക്കിയിട്ടുള്ളൂ, TR 666. ഇനി നമുക്കിതിൻ്റെ ഡ്രൈവർ ക്യാബിനൊന്ന് നോക്കാം. ഇതാ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതാദ്യം ഞങ്ങളെ കാണിച്ചുതരാം. ഉണ്ടോ ഫ്രണ്ട് ഗ്ലാസ് ഉണ്ടോ? ഒരു പകുതി ഗ്ലാസ് മാത്രമേ ഇതിന് ഫ്രണ്ട് ഗ്ലാസ്സായിട്ട് ഡ്രൈവർ പോർഷൻ വരുന്നുള്ളൂ. പിന്നെ ഈ പോർഷൻ എന്ന് പറയണത് ഉള്ളിലേക്ക് തള്ളിയായിട്ടിരിക്കുന്നത് ഒരു കോർണർ പോലെ. ഇതാ ഈ ഒരു പോർഷൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു പെട്ടിയൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു പില്ലർ പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഇതാ എഡ്ജ് മനസ്സിലാക്കാനാണെന്ന് തോന്നുന്നു എനിക്ക്. അതുപോലെ ഇവിടെ ഉള്ളിലൊരു ഗ്ലാസ് വരുന്നുണ്ട്. ഡ്രൈവർ ക്യാബിൻ വരുന്നത് കുറച്ച് ഫ്രണ്ടിലോട്ട് തള്ളിയാണ് വരുന്നത്. എന്നാൽ ഇതിൻ്റെ മുകൾ വശം ഇങ്ങനെ ഒരു ടെറസ് മോഡല് മുകളിൽ ഈ സൈഡ് തള്ളിയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഡ്രൈവർ ക്യാബിനൊന്ന് നോക്കാം ആദ്യം. ഇതാ പഴയ ഒരു ക്യാബിനാണ്, പഴയ സീറ്റ്, പഴയ ഗിയർ ലിവർ. ആ പഴയകാല ഒരു ഓർമ്മകൾ പുതുക്കേണ്ടവർക്ക് ഈ വീഡിയോ ഒന്ന് വ്യക്തമായിട്ട് കാണാം. ഇതാ ആ പെഡലുകളൊക്കെ. ഈ ഇപ്പോഴും വണ്ടി ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനിലാണ് ഇപ്പോഴും വണ്ടി. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലെ കാഴ്ചകളോടെ നോക്കാം. ആ വിൻഡോസൊക്കെ ആ ഒരു ക്രോമിങ് ബോർഡറിൽ വരുന്ന രീതിയിലാണ് ഇപ്പോഴും ആ വിൻഡോസൊക്കെ ഉള്ളത്. അല്ലേ ഇതിൻ്റെ പുറകിലേക്ക് വരികയാണെങ്കിൽ മുക്കാൽ ഭാഗമേ ഉള്ളൂ പുറക് വശത്തെ ബോഡി എന്ന് പറയണത്. ബാക്കിലെ റിയർ ലാമ്പുകൾ ഇതാ ഈ ഒരു പോർഷനിലാണ് റിയർ ലാമ്പുകൾ വരുന്നത്. ഒരു വലിയൊരു ഗ്ലാസ് ഉണ്ട്, അതുപോലെ ഒരു ക്വാർട്ടർ ഗ്ലാസ് ബോർഡിൻ്റെ, അതുപോലെ സെയിം ഗ്ലാസിൻ്റെ മുകളിലും വരുന്നുണ്ട്. ഇതിൻ്റെ പടികൾ വരുന്നത് ഇത്രയും തള്ളിയിട്ടാണ് ഇതിൻ്റെ പടികൾ വരുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്തോടൊന്ന് കയറി നോക്കാം. ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ ഒരു ലോങ് സീറ്റ് വരുന്നുണ്ട്. ഇവിടെ രണ്ട് സൈഡിലും ലോങ് സീറ്റാണ് വരുന്നത്. അതുപോലെ ഇപ്പോൾ സീറ്റുകളൊക്കെ ഒന്ന് പുതുക്കിയാണ് ഈ വണ്ടി ഇപ്പം സർവീസ് നടത്തുന്നത്. ഐ മീൻ സർവീസ് അല്ല, ഈ വണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതാ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഡയറക്ഷനിലേക്ക് ഈ ഒരു വിഡ്ത്തിൽ സീറ്റ് വരുന്നുണ്ട്. അതുപോലെ ഡ്രൈവർ ക്യാബിനിലേക്ക് ഒരു വിൻഡോ ഉണ്ട്, അതുപോലെ ഫ്രണ്ട് പോർഷനിലേക്ക് ഒരു വിൻഡോ വരുന്നുണ്ട്. ഇതാ അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, TR 666 സിറ്റി. ഇതാ പഴയ മോഡല് സൈഡിലുള്ള ട്യൂബ് ലൈറ്റുകൾ.
പഴയകാല വണ്ടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു വണ്ടി, ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കണം. പഴയ ആ ഒരു വണ്ടി ഇപ്പോഴും കെ എസ് ആർ ടി സി എങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളത്. കാരണം കെ എസ് ആർ ടി സിക്ക് എപ്പോഴും ഇതിന് പഴയ വണ്ടികൾ മെയിൻ്റനൻസ് കെ എസ് ആർ ടി സി എപ്പോഴും എന്താ പറയുക, യാത്രക്കാരുടെ അടുത്തുനിന്നും അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ അടുത്തും വഴക്ക് കേൾക്കുന്നൊരു സംഭവമാണ്. എന്നാൽ ഇത് ഇവർ പഴയ വണ്ടി ഒരു വെൽ മെയിൻ്റെയിൻഡ് ആയിട്ട് ഇവിടെ ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനിലുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ നമുക്ക് നോക്കാം. അത് രണ്ടാം നില, ഡബിൾ ഡെക്കറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നില രണ്ടാം നില. ഇവിടെ ഒരു ലോങ് സീറ്റുണ്ട്. അതുപോലെ ഇവിടെ താഴത്തെ ഫ്ലോറിൻ്റെ ടോപ്പ് പോർഷൻ വരുന്നുണ്ട്. അതുപോലെ സീറ്റുകൾ ഹെഡ് റെസ്റ്റ് ഇല്ലാത്ത സീറ്റുകളാണ്. പഴയ വണ്ടികൾക്കെല്ലാം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഹെഡ് റെസ്റ്റ് ഇല്ലാത്ത സീറ്റുകളാണ് വരുന്നത്. ഈ ഒരു ടോപ്പ് പോർഷനിൽ നിന്ന് യാത്ര ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് മിക്കവർക്കും ആഗ്രഹം. ഡബിൾ ഡെക്കർ ആകുമ്പം ഇതിൻ്റെ മുകളിൽ നിന്ന് യാത്ര ചെയ്യാനായിരിക്കും എല്ലാവർക്കും ആഗ്രഹം. ഇതിൻ്റെ ഫ്രണ്ട് ഇതാ, ഈ വിൻഡോ വരുന്നത് മുകളിലേക്കും താഴേക്കും പൊക്കാൻ വരുന്ന രീതിയിലുള്ള വിൻഡോസാണ്. കാഴ്ചയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ നല്ലൊരു അകത്തളമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡബിൾ ഡെക്കർ, പഴയ ഡബിൾ ഡെക്കർ ഇഷ്ടമായി. നിങ്ങൾ ഇതിന് മുന്നേ ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാവും. എങ്കിലും എൻ്റെ വക നിങ്ങളെ ഒന്നും കൂടെ ഞാൻ ഈ വീഡിയോ, ഈ പഴയ കാർന്നവരെ ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ ആ സ്റ്റെപ്പ് കയറുന്നതിൻ്റെ അവിടെ ചെറിയൊരു സീറ്റുണ്ട്. ഇത് കണ്ടക്ടർ സീറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഇതാ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു വലിയൊരു ഗ്ലാസ് ഉണ്ട്. നമ്മൾ ദിലീപിൻ്റെ ഏതൊരു ഫിലിമിൽ ദിലീപും നബിയനാരും ഇവിടെ നിന്ന് ഈ ഒരു പോർഷനിൽ നിന്നിട്ട് യാത്ര ചെയ്യുന്നതായിട്ട് നമ്മൾ ആ ഫിലിമിൽ കണ്ടിട്ടുണ്ട്. ഈ വണ്ടിയുടെ പേരെന്ന് പറയണത് ഇതാ ആൽവൈൻ. ഇതാണ് ഇതിൻ്റെ കമ്പനി, അതായത് വണ്ടിയുടെ പേരെന്ന് പറയണത്. ഈ വണ്ടി ലേലൻഡിൻ്റെ ടൈറ്റാൻ മോഡലാണിത്. പുതിയ വണ്ടിയും അതേ ടൈറ്റാൻ മോഡൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു. അത് കൊച്ചിയിലും തിരുവനന്തപുരത്തുമുള്ള പുതിയ വണ്ടികളും ഈ ടൈറ്റാൻ മോഡലിൽ തന്നെയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അടുത്ത കാർന്നവർ. ഇതിൻ്റെ നമ്പർ RR RT 882. അതായത് ഹൈടെക് ബസ്സുകളുടെ മോഡൽ ആ സമയത്ത് ഇറങ്ങിയ, ഗണേഷ് കുമാർ ഗതാഗതമന്ത്രി ആയിരുന്ന സമയത്ത് ഇറക്കിയ കുട്ടി ബസ്സുകളാണിത്. ഈ ബസ്സുകളൊന്നും തന്നെ ഇപ്പോൾ സർവീസിലില്ല. എന്നാൽ ഈ ഒരു ബസ് ഇപ്പോൾ സർവീസിലുണ്ട്. ഇത് സർവീസ് നടത്തുന്നത് ഒരു സർവീസാണ്. കാരണം ഇത് ക്യാൻസർ പേഷ്യൻസിന് RRCയിലേക്ക് മിനിമം ചാർജിന് യാത്ര ചെയ്യാൻ ഉള്ള സൗകര്യമാണ് കെ എസ് ആർ ടി സി ഒരുക്കിയിരിക്കുന്നത്. ഇത് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ റൂട്ട് കൊടുത്തിട്ടുണ്ട്. സാറ്റ് ശ്രീചിത്ര മെഡിക്കൽ കോളേജ് ചാലക്കുഴി ലൈൻ പട്ടം സെൻറ് മേരീസ് കേശവദാസപുരം ഉള്ളൂർ മെഡിക്കൽ കോളേജ് സാറ്റ് ശ്രീചിത്ര RCC. ഓക്കെ, അതായത് RCCയിലെ വരുന്ന പേഷ്യൻസ് ചില ഇടങ്ങളിൽ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ആ ഇടങ്ങളിലൂടെയൊക്കെയാണ് ഈ ബസ് RCCയിലേക്ക് ആ പേഷ്യൻസിനെ കൊണ്ട് വെറും മിനിമം 10 രൂപയ്ക്കാണ് ഇവരെ RCCയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പഴയ വണ്ടിയായതുകൊണ്ട് ഇതിൻ്റെ ഉൾവശം ഒന്ന് നമുക്ക് വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ടാറ്റ മോഡലാണിത്. ഇവിടെ പഴയ 407 ആ മോഡലാണിത്. RT 882 ആണ്. ഇതാ കൊടുത്തിട്ടുണ്ട് ₹10. ഓക്കെ, ഇതാ അവിടെ സൈഡിലുണ്ട് ₹10. ഇവിടെ പോകുന്ന റൂട്ട് കൊടുത്തിട്ടുണ്ട് 101A. ഈ മിനി ബസ് നിങ്ങൾ പലരും ഉള്ള് ഒന്നും അധികം കണ്ടിട്ടുണ്ടാവില്ല. അതൊന്ന് വിശദമായിട്ട് കണ്ടുപോകും. ടാറ്റയുടെ സീറ്റ്, ഗിയർ ലിവർ, ഇവിടെ ബോർഡ് വരും. ഇത് ഗണേഷ് കുമാർ ദാദാപെട്ടിപ്പുറം. ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുമ്പോൾ ഉള്ളേരിയയിലേക്ക് സർവീസ് നടത്താൻ വേണ്ടി കൊണ്ടുവന്നൊരു സർവീസ് ഒരു വണ്ടികളായിരുന്നു മിനി ബസ്സുകൾ. എന്നാലും ഇതൊക്കെ മെയിൻ്റനൻസിൻ്റെ പ്രശ്നം കാരണം ഈ ബസ്സുകളൊക്കെ പിന്നെ ഒഴിവാക്കേണ്ടി വന്നു. ഈ ചുമന്ന കമ്പികളൊക്കെ കാണുന്നത് റിസർവ്ഡ് സീറ്റുകളാണ്. ഈ സൈഡിലുണ്ട് റിസർവ്ഡ് സീറ്റുകൾ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നോർമൽ സീറ്റ് എന്ന് പറഞ്ഞതാകെ 3, 4, 5 സീറ്റുള്ളൂ നോർമൽ സീറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഗ്ലാസ് ആയിരുന്നതൊക്കെ ഷട്ടർ ആക്കിയിട്ടുണ്ട്.
അതുപോലെ ഇവിടെ ഒരു ബോർഡ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ പഴയ മിനി ബസ്. ഇപ്പോൾ കട്ചേസ് ബസ്സാണ് ഇത്തരം റൂട്ടുകളിലൊക്കെ ഓടാൻ ഉപയോഗിക്കുന്നത്. ഈ മിനി ബസ് ഒന്നും ഇപ്പം സർവീസിലുമില്ല, KSRTC കയ്യിലുമില്ല. ഇതാണ് അതിൻ്റെ രണ്ട് എയർ വിൻഡോസ് ആയിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇതാ, ഇത് ഓട്ടോമാറ്റിക് ഡോറാണോന്ന് അറിയില്ല, സ്ലൈഡിങ് ഡോറാണ് എന്തായാലും. ഇതിൻ്റെ പുറകും കൂടെ ഞാൻ കാണിച്ചുതരാം. KSRTC ആ പഴയ പെയിൻ്റിൽ തന്നെയാണ് എപ്പോഴും ഓടുന്നത്. അതിന് നമ്പർ ഒരു നല്ല വ്യത്യസ്തമായ നമ്പറാണ്, 60 60. ഇതാണ് RCCക്ക് സർവീസ് നടത്തുന്ന രണ്ടാമത്തെ മിനി ബസ്. ഇതാ RT 230 സെൻട്രൽ വർക്ക്ഷോപ്പ് പാപ്പനംകോടിൻ്റെ വണ്ടിയാണ്. ഈ ബസ്സും നമ്മുടെ ഇതാ അവിടെ ലോഫ്റൂണിൻ്റെ അപ്പുറത്ത് നടക്കുന്ന ആ ബസ്സുമാണ് RCCക്ക് വേണ്ടിയിട്ട് സർവീസ് നടത്തുന്നത്. ഞാൻ ആ ബസ്സിൻ്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബസ് ഇവിടെ വന്നത്. അപ്പോൾ ഈ രണ്ട് കാർന്നോമാരെ പറ്റി പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ബസ്സുകളെ പറ്റിയിട്ടുള്ളതോ നിങ്ങളുടെ ഓർമ്മകളോ നിങ്ങൾക്ക് ഇവിടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തുകയാണെങ്കിൽ ഞാനിവിടുന്ന് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇത് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അനുവാദം തന്ന 80's സാറ് ജെയിംസ് ലോപ്പസ് സാറിന്, സിറ്റി ഡിപ്പോയുടെ 80's സാറാണ്, ജെയിംസ് ലോപ്പസ് സാറിന് പ്രത്യേകം ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.